എന്താ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും അവനോട് തുറന്നു പറ. അവൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. റോഡ് ക്ലിയർ ആവാൻ കുറച്ച് സമയമെടുക്കും. നീ ചെന്ന് അവനെ ഒന്ന് കാണ. കടൽ നീന്തുമ്പോഴ കൈ തുമ്പിനാൽ കരയേറ്റുവോൻ. നീളുന്നൊരീ നിൻ യാത്രയിൽ മുൾചുള്ളികൾ പൂവാക്കുവോ. ഒരുപാട് സന്തോഷം. പക്ഷെ ഇന്ന് ഒരച്ഛൻ എന്ന നിലയിൽ ഒന്നേ പറയാനുള്ളൂ, ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ അത് ചെയ്യേ. ആരെയും ഭയപ്പെടേണ്ട ശരവണ, ധൈര്യമായിട്ട് ചെയ്യേ. ഞാൻ വരട്ടെ ചേട്ടാ, പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒരു ലിഫ്റ്റ് താ ചേട്ടാ. വാ വാ വാ, കേറ് കേറ്. താങ്ക്സ് ചേട്ടാ. സാർ സാർ പറഞ്ഞ പോലെ ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? വല്ല പെണ്ണുകേസ് മറ്റുമാണോ? മോന്ത കണ്ട് അറിഞ്ഞോടേട്ടാ, ഇത് പ്രേമക്കേസ് തന്നെയാണെന്ന്. ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത് പറ? കൈയും കാലും തല്ലി ഓടിച്ച് ലോറിയുടെ മുകളിലിട്ടുകൊണ്ട് പോവാ. ഇങ്ങനെയുള്ള ഐഡികളൊക്കെ എനിക്കേ കിട്ടൂ, വേറെ ആർക്കും കിട്ടൂല. മോൻ ധൈര്യമായിട്ട് പറ, ഞാൻ നോക്കിക്കോളാം. പറഞ്ഞു വന്നേ, ചേട്ടൻ രാവണനെ പോലെയാ, പത്ത് തലയാ. ബുദ്ധിയാണെങ്കിൽ പറയുകയും വേണ്ട. വരാൻ പോകുന്ന കാര്യങ്ങൾ വരെ മുൻകൂട്ടി പറയൂ. അല്ലേട്ടാ, ഇനി എന്ത് വരാനാ?
വട്ടപ്പാറ ചെക്ക് പോസ്റ്റ്. നാൻസി, ഞാൻ ഇവിടെ കുറച്ചു നേരം തനിച്ചിരുന്നോട്ടെ. സാർ, എന്താ സുടലേ? എന്ത് പണിയാ താനീ കാണിച്ചേ? അങ്ങനെയൊന്നുമില്ല സാർ. നിന്നെ മിനിസ്റ്റർ ആക്കി നിനക്ക് വേണ്ട കമ്മീഷനൊക്കെ കറക്റ്റായി തന്ന് നല്ലപോലെയല്ല ഞാൻ നോക്കിയത്. പിന്നെ എന്ത് പണിയായി കാണിച്ചേ? സാർ, അത് പിന്നെ തന്നെ വെച്ച് ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്താടോ. നമ്മുടെ ഫൈനൽ മീറ്റിംഗ് വരെ കല്യാണത്തിന് വീഡിയോ എടുക്കുന്ന പോലെ എടുത്തു വെച്ചിരിക്കുന്നേ. തന്നെ കണ്ടു കഴിഞ്ഞാൽ കല്യാണ ചെറുക്കനല്ലെന്ന് പറയുകയില്ല. സാർ, അത് പിന്നെ ആ വീഡിയോ അത് പുറത്തു വന്ന വീഡിയോ പുറത്താകാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ താനല്ലേ കൊച്ചുകുട്ടികളെ പോലെ എല്ലാം കുളമാക്കി നാറ്റിച്ചു വെച്ചത്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സാർ, പ്ലീസ്. ഓ, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് എന്നോട് രക്ഷിക്കാൻ പറയണോ? സാർ പ്ലീസ്, കരയാതടോ. ഇനി നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അതെ സാർ, തെരേസ ഓർഫനേജ്, ഓട്ടിസം സെന്റർ, 500 കോടി. എല്ലാം താൻ മനസ്സിലാക്കിയല്ലോ. ശരി ശരി, നാൻസിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ കേസൊക്കെ അവള് നോക്കിക്കൊള്ളുന്നേ, താൻ ടെൻഷൻ ആവണ്ട. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. നാൻസി സാർ, നാൻസി ഇനി ഒരു ലാർജ് ആയിക്കോട്ടെ. Let's go. ഞാൻ പറഞ്ഞ പോലെ ചെക്ക് പോസ്റ്റ് എത്തി. ബുക്കും പേപ്പറൊക്കെ എടുത്തേണ്ടി വരിക. എടാ കിളി, നീയാ ഞാനാ? ഞാൻ കൊഞ്ചിച്ച് വഷളാക്കിയതാ. ചേട്ടാ, എത്ര പേര്? എന്താ തിരക്ക്? സമാധാനിക്ക്. കാട്ടിൽ ഒരുപാട് ദൂരം പോണ്ട, പുലി പിടിച്ചോണ്ട് പോവും. ബുക്ക് റെഡിയാണോ? ദാ സാർ ബുക്ക്. ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലേ? വണ്ടിയിലുണ്ട് സാറേ. അല്ല, ഞാൻ വേണമെന്ന് പോയി എടുത്തോണ്ട് വരും സാറേ. വേണ്ട വേണ്ട. ആ ശരി സാറേ. Oh!
ശരണ, ആർ യു ഓക്കേ? ആർ യു ഓക്കേ? സർ, എവിഡൻസ് മാറ്റി ഇത് പിടിക്കും. ശരി സാറേ, ഫുട്ടേജ് ചെക്ക്.